ഞാനൊരു കാരണവശാലും അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. തന്നെയല്ല, അതിലൊരു ഔചിത്യ രാഹിത്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. കാരണം കെ പി സി സി യോഗത്തിൽ ഞാൻ അഭിപ്രായപ്പെട്ട കാര്യങ്ങൾ, അത് സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിക്കേണ്ടത് കെ പി സി സി യോഗത്തിലാണ്. കെ പി സി സി യോഗത്തിൽ പ്രതികരിക്കാതെ അദ്ദേഹം ചെയ്തത് പരസ്യമായി പ്രതികരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കെ പി സി സി യോഗം കഴിഞ്ഞു ഇന്നലെ, ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ, മാധ്യമ സുഹൃത്തിനെ ഞാൻ വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയൂ. ഒരൊറ്റ മാധ്യമ പ്രവർത്തകരെ, ദൃശ്യമാധ്യമ സുഹൃത്തുക്കളായാലും പത്രമാധ്യമ സുഹൃത്തുക്കളായാലും ഒരാളെപ്പോലും ഞാൻ വിളിച്ചിട്ടില്ല. കാരണം പാർട്ടി യോഗത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ പാർട്ടി യോഗത്തിൽ പറഞ്ഞതാണ്. നേതൃത്വത്തിന് അതേക്കുറിച്ച് അഭിപ്രായമുണ്ടെങ്കിൽ പാർട്ടി യോഗത്തിലാണ് പറയേണ്ടത്. അവിടെ പറയാതെ പരസ്യമായി മാധ്യമങ്ങളുമായുള്ള സംഭാഷണത്തിൽ അങ്ങനൊരു അഭിപ്രായം, അതും വസ്തുതാവിരുദ്ധമായൊരു കാര്യം, തെറ്റിദ്ധാരണാജനകമായി അദ്ദേഹം അവതരിപ്പിച്ചത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. ഒരിക്കലും ഒരു കെ പി സി സി പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് ആദ്യമേ വിനയപുരസരം ഞാൻ പറയട്ടെ. മറ്റൊന്ന്, ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പിന്നെ നേരെ സ്ഥലം വിട്ടു എന്നാണ്. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന നേതാവായിരുന്നു പ്രിയരഞ്ജൻ ദാസ്മുൻഷി. ദാസ്മുൻഷി ഞങ്ങൾക്കൊക്കെ ഹരമായിരുന്നു. അദ്ദേഹം പ്രസിഡന്റായിരുന്ന ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി സമ്മരിസരമുള്ള ബന്ധമാണ്. ആ ദാസ്മുൻഷിയുടെ സഹധർമ്മിണി കൂടിയായ ദീപ അവരിവിടെ വന്നു. ഇപ്പോൾ സന്തോഷമാണ്, ദാസ്മുൻഷി സഹധർമ്മിണിയുടെ വന്നു, എ സി സി ചുമതലയായി വന്നു എന്നുള്ള സന്തോഷമാണ്. പക്ഷേ സി സുധാകരൻ ചെയ്ത അതേ ഔചിത്യ രാഹിത്യം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി, ആ പ്രിയ സഹോദരിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്താ, വി എം സുധീരൻ തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് ആൾ സ്ഥലം വിട്ടു. പിന്നെയും ഈ ഒരു യോഗം 2 മണിക്കൂർ നീണ്ടു നിന്നിരുന്നാണ് പറയുന്നത്. ശരിയാണ്, ഞാനേ സംസാരിച്ചു കഴിഞ്ഞു. ശ്രീ മുരളീധരൻ സംസാരിച്ചു, ശശി തരൂർ സംസാരിച്ചു, അത് കഴിഞ്ഞ് മറ്റു ചിലരും സംസാരിച്ചു. പിന്നെ അപ്പം അത് കഴിഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ മകൻ അമേരിക്കയിലേക്ക് ഇന്ന് മടങ്ങുകയാണ്, നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് വിമാനം, എനിക്ക് മകനെ അക്കമ്പനി ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് അധിക സമയം ഇരിക്കാൻ പറ്റില്ല, എന്നെ പോകാൻ അനുവദിക്കണം എന്ന് അവരോട് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതല്ല, ഞാനിപ്പോൾ ഒരു താങ്കൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും കൂടി ഞാനൊരു ക്ലാരിഫിക്കേഷൻ നടത്തുന്നുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ടാവട്ടെ എന്ന് പറഞ്ഞു. ശരി, ഞാനിരുന്നു. ഈ പത്രത്തിൽ വന്ന പോലെ ഒന്നുമില്ല, അവർ പിടിച്ചിരുത്തി എന്നൊക്കെ പറയുന്നില്ല, അതൊന്നും ശരിയല്ല. അവർ ക്ലാരിഫിക്കേഷൻ ഞാൻ നടത്താൻ പോവുകയാണ്, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. ശരി, ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞു ഞാൻ എണീറ്റ് യോഗത്തിൽ ഞാൻ പരസ്യമായി പറഞ്ഞു, ഞാനിങ്ങനെ മകൻ അമേരിക്കയിലേക്ക് ഇന്ന് പോകുന്നു, നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് പോകുന്നത്, അവനെ യാത്ര അയക്കാൻ എനിക്കും കൂടെ പോകണം, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോകേണ്ടി വന്നിരിക്കുകയാണ്, ദയവായി നിങ്ങൾ ക്ഷമിക്കണം, എന്നെ പോകാൻ അനുവദിക്കണമെന്ന് പരസ്യമായി പറഞ്ഞ്, യോഗത്തിൽ പരസ്യമായി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അല്ലാതെ എൻ്റെ ഭാഗം പറഞ്ഞ്, എനിക്ക് പറയാനുള്ളത് പറഞ്ഞ്, മറ്റുള്ളവർ കേൾക്കാതെ ഏകപക്ഷീയമായി ഞാൻ പോയി എന്ന് പറയുന്ന ആ ഒരു രീതി ഒട്ടും ശരിയായില്ല. പ്രത്യേകിച്ചും അവരെ പോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, എന്നെ പോലെ ഒരാളെ സംബന്ധിച്ച് അങ്ങനെ തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ അവതരിപ്പിച്ചത് എനിക്ക് അതിയായ ദുഃഖമുണ്ട്. അത്രമാത്രമേ ഞാൻ അതേക്കുറിച്ച് ഇപ്പോൾ പറയുന്നുള്ളൂ.